ഇതിനെ പത്താം ക്ലാസ്സിൽ പത്ത് വിഷയങ്ങളുണ്ടായിരുന്നു പരീക്ഷയ്ക്ക്. അത് വളരെ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു വിഷയം ഒന്ന് മനസ്സിലാലോചിക്കും. നിന്റെ ഫേവറേറ്റ് വിഷയം അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഏതെങ്കിലും ഒരു വിഷയം ഒന്ന് മനസ്സിലാലോചിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലൊരു വിഷയം, ഒരു കാര്യം, ഒരു ദീർഘശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക, ഇനി ഒന്ന് കണ്ണടയ്ക്കുക. കണ്ണടച്ചുകൊണ്ട് തൊണ്ടയിൽ ഈ ഭാഗത്ത് തന്നെ ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു തവണ ഉമിനീരിറക്കുക. ഇനി ഒരല്പസമയത്തിനുള്ളിൽ ഞാൻ നിന്നോട് നിന്റെ മനസ്സിലുള്ള വിഷയം ഒന്ന് പറയാൻ പറയും. പക്ഷെ നീ പറയാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടനുസരിച്ച് പറയാൻ പറ്റാതാക്കി. ഓക്കെ, ഇവിടെ തന്നെ ശ്രദ്ധിക്കുക, നിന്റെ മനസ്സിലുള്ള പേരൊന്ന് പറയാൻ ശ്രമിക്കുക. നീ ശ്രമിക്കും തോറും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നീ കൂടുതൽ കൂടുതൽ പറയാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ശ്രമിക്കണ്ട, സ്റ്റോപ്പ് ചെയ്ത കണ്ണോർമ്മ. നിന്റെ മനസ്സിലൊരു പേരുണ്ടായിരുന്നു, ഒരു വിഷയം ഉണ്ടായിരുന്നു, നീ അത് പറയാൻ ശ്രമിച്ചു, പക്ഷെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സിലുള്ള ഏതാണെന്ന് എനിക്കറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ശരിയല്ലേ? നിന്റെ കണ്ണിലേക്ക് കുറച്ചേ. ഞാൻ കരുതുന്നത് മിഥുൻ വിചാരിച്ചത് ഈ വിഷയമായിരിക്കും എന്നാണ്. നമുക്ക് അവനോട് തന്നെ ചോദിച്ചോളാം. ഒന്ന് പറയാം, ഏതായിരുന്നു വിഷയം? ബയോളജി. ഞാൻ എഴുതിയത് ഏകദേശം അത് തന്നെയാണ്.